നമസ്കാരം. ഈ June 5 നാം പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ലോകജനതയുടെ ശ്രദ്ധ തിരിക്കാൻ ഒരു ദിനം. സ്റ്റോക്ക്ഹോം സമ്മേളനത്തിന് ശേഷം ആരംഭിച്ച പരിസ്ഥിതി ദിനം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിസ്ഥിതി സംരക്ഷണ സംരംഭമായി മാറിക്കഴിഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള യൂണിസെഫിൻ്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. നാം അറിയണം, ഈ ഭൂമി മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഞ്ചിഞ്ചായി അർബുദ ബാധിതയെ പോലെ. ഇവിടെ മെർക്കുറിയും ലെഡും കലർന്ന കുടിവെള്ളം കുടിക്കാൻ, ഫാക്ടറികളുടെ പുകക്കുഴലുകളിൽ നിന്ന് ഉയരുന്ന മലിനവായു ശ്വസിക്കാൻ ഒക്കെ വിധിക്കപ്പെട്ട നാം, ഭൂമിയുടെ ദുരവസ്ഥയിൽ വേദനിക്കുന്ന എന്നാൽ പ്രതികരിക്കാൻ കഴിവുള്ള ശുഭാപ്തി വിശ്വാസികളായ വ്യക്തികളെ ബോധവൽക്കരിക്കാനും കർമ്മമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാനും പര്യാപ്തമായ ശാസ്ത്രശാഖയാണ് പരിസ്ഥിതി ശാസ്ത്രം അഥവാ ഇക്കോളജി. വീട് എന്നർത്ഥം വരുന്ന ഒയ്ക്കോസ് എന്ന ഗ്രീക്ക് പദമാണ് ഇക്കോളജിയുടെ മൂലം. നാം അറിയണം, ആവാസ വ്യവസ്ഥയുടെ താളം തെറ്റിക്കാൻ കഴിവുള്ള ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. വിശപ്പടക്കാനുള്ളതു മാത്രം പ്രകൃതിയിൽ നിന്നെടുത്തിരുന്ന ആദിമ മനുഷ്യരെക്കുറിച്ച് ഓർക്കുക. പ്രകൃതിക്ക് മുമ്പിൽ അത്ഭുതാദരവുകളോടെ അവർ നിലകൊണ്ടു. എന്നാൽ ആധുനിക മനുഷ്യനും ഏറ്റവും ക്രൂരതയോടെ പ്രകൃതി മാതാവിനോട് ഇടപെടുന്നു. മുത്തങ്ങ പുല്ലുപോലും മുളയ്ക്കാത്ത ഒരു ജൈവ പ്രതിസന്ധിയാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. നാം ആരും ഭൂമിയുടെ ഉടമസ്ഥരല്ലെന്നും ഇതിൻ്റെ പ്രയോജനങ്ങൾ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച കൈവശ അവകാശക്കാർ മാത്രമാണെന്നും അറിയുക. യമുനയുടെ തീരത്തെ താജ്മഹൽ നശിപ്പിക്കപ്പെട്ടാൽ അതിനെ നമുക്ക് വീണ്ടും നിർമ്മിക്കുവാൻ സാധിച്ചേക്കും. എന്നാൽ ഒരങ്കുലം വനം നശിച്ചാൽ എത്ര സഹസ്രാബ്ദങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്ന് പ്രകൃതി സ്നേഹിയായ സലിം അലിയുടെ ആത്മാവ് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി വെളിപാടിൻ്റെ ഭൂമികയാണ്. ഈ ഹരിതഭൂമിയിലേക്ക് ആദരവുകളോടെ നമുക്ക് കടന്നു ചെല്ലാം. ഈ പരിസ്ഥിതിയിൽ നിന്ന് അലിവിൻ്റെ തടാകം സ്വന്തമാക്കിയവർ എത്രയെത്ര. ശ്രീബുദ്ധനും യേശുക്രിസ്തുവും ഫ്രാൻസിസ് അസീസിയും കൂടെ തെക്കൻ ജപ്പാനിലെ ഷിക്കോക്കു ദ്വീപിലെ പരിസ്ഥിതി പ്രവർത്തകൻ മസനോബു ഫുക്കുവോക്കയും. ലാഭനഷ്ടക്കോളങ്ങളിൽ മനസ്സ് നഷ്ടപ്പെട്ടവരോട് ഫുക്കുവോക്കയ്ക്ക് ഒന്നേ പറയുവാനുള്ളൂ: മാനുഷികമായ ഇച്ഛാനിച്ഛകളിൽ നിന്ന് പ്രകൃതിയിലേക്ക് മടങ്ങിച്ചെന്നാൽ പ്രകൃതി നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകും. അതെ, ഈ പ്രകൃതിയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാൻ, ഇതിൻ്റെ മുൻപിൽ ആദരവോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.